നമസ്കാരം സി പി ഐ നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കനയ്യകുമാർ കോൺഗ്രസിലേക്ക് വഴിമാറി കനയ്യ പാർട്ടി വിടലെന്നായിരുന്നു സി പി ഐ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കരുതിയിരുന്നത് എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പാർട്ടി വിടുകയാണെന്ന് കാണിച്ച് കനയ്യകുമാർ സി പി ഐ നേതൃത്വത്തിന് കത്ത് നൽകി അതിനു മുൻപ് സി പി ഐ ഓഫീസിൽ അദ്ദേഹം സ്ഥാപിച്ച എ സി അഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കനയയെ രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ട് വരികയാണെന്നും ബിഹാർ മുഖ്യമന്ത്രി പദമുൾപ്പെടെ വാഗ്ദാനം ചെയ്തുവെന്നുമാണ് കനയ്യയുടെ ജെ എൻ യു സുഹൃത്തും പട്ടാമ്പി എം എൽ എയുമായ മുഹമ്മദ് മുഹസിൻ പറയുന്നത് പക്ഷേ അതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യം ഇപ്പോഴും സി പി ഐ നേതാക്കളിൽ ഉയരുകയാണ് കനയ്യു രാഹുൽ ഗാന്ധി വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയതെന്ന് മുഹസിൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ബിഹാർ മുഖ്യമന്ത്രി പദമുൾപ്പെടെ ഓഫർ ചെയ്തിട്ടുണ്ടത്രെ പത്തിലേറെ തവണ കനയ്യയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുമുണ്ട് കനയ്യ കോൺഗ്രസിനൊപ്പം പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു യുവാക്കൾ പാർട്ടി വിടുന്നത് സംബന്ധിച്ച നേതൃത്വം ആലോചിക്കണമെന്നും ഇടതുപക്ഷം ഒറ്റക്കെട്ടാകണമെന്നും മൊഹസിൻ പറയുന്നു ഇതുവരെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം കനയ്യ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മൊഹസിൻ ചോദിക്കുന്നു കനയ്യയുടെ വരവോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നും പറയുന്നു കോൺഗ്രസിന് കനയ്യയുടെ ക്രൗഡ് പുള്ളർ ഇമേജ് ആണ് വേണ്ടതെന്നും മൂസെൻ പറയുന്നു കനയ്യ കോൺഗ്രസിൽ ചേർന്നതോടെ അദ്ദേഹത്തെ പുറത്താക്കിയതായി സി പി എം നേതൃത്വവും അറിയിച്ചു സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു ബിഹാറിൽ നിന്നുള്ള കനയ്യ കുമാർ ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കെ നടത്തിയ പ്രതിഷേധങ്ങളാണ് അദ്ദേഹത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും ബി ജെ പിയുടെ ഗിരിരാജ് സിംഗിനോട് നാലു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽക്കുകയായിരുന്നു കോൺഗ്രസിന്റെ നിരന്തര ഇടപെടലിൽ കനയ്യ വീണുപോയതാണ് എന്ന് മുഹസിൻ പറയുന്നു വെടക്കാക്കി തനിക്കാക്കുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൌഡ് പുള്ളേഴ്സായ നേതാക്കളെ കൊണ്ടുപോയി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുക പഴയ രാഷ്ട്രീയം കനയ്യ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അദ്ദേഹം തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുഹസിൻ കൂട്ടിച്ചേർത്തു കനയ്യയുമായി ഒരു വർഷമായി രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടു വരികയാണ് ഒരാഴ്ച മുമ്പ് വരെ കോൺഗ്രസിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയിലാണ് ജിതിൻ പ്രസാദ ഉൾപ്പെടെയുള്ളവരുടെ രാജി എന്നിവ രാഹുലിന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി തുടർന്നാണ് കനയ്യയെ ബന്ധപ്പെടുന്നതെന്നും മുഹസിൻ പറയുന്നു എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ മാത്രമാണ് സി പി ഐയും കനയ്യയും തമ്മിൽ ഉണ്ടായിരുന്നതെന്നും കനയ്യയുടെ വരവോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ കൂടെയുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം സമ്മർദ്ദത്തിലാണ് രാഹുൽ ഗാന്ധിയെന്നും മുഹസിൻ പറയുന്നു ബിഹാർ മുഖ്യമന്ത്രി പദം കനയ്യു രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തുവെന്ന മുഹസിന്റെ പ്രതികരണം വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ബിഹാറിൽ കോൺഗ്രസ് വലിയ ശക്തിയല്ല ആർ ജെ ഡി നയിക്കുന്ന സഖ്യത്തിലെ ഒരു പാർട്ടി മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്